ഹായ് വാൻ, ഞാൻ ഇവിടെ ഇരിക്കാൻ അനുവാദം ചോദിക്കുകയാണ്. ഞാനുണ്ടല്ലോ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു കേട്ടോ. വീട്ടിൽ അപ്പോൾ ആരുമില്ല. അപ്പം ഇങ്ങനെ ഞാനിങ്ങനെ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടല്ലോ ഒരു നാലഞ്ച് കാറിൻ്റെ ഹോണ് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. കിടിലം ഹോൺ. അപ്പോൾ ഈ ഹോൺ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നല്ല ലക്ഷറി കാറുകളാണ് വരണമെന്ന്. ഞാൻ പോയിട്ട് വീട്ടിൻ്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മുറ്റത്ത് ഫുൾ ഈ കാറുകൾ വന്നിരിക്കുക. അപ്പോൾ ഒരു ഡോർ തുറന്നപ്പോൾ സൂര്യ ഞാൻ കണ്ടു. അൽ ഗോഡ് സൂര്യ അത് പറഞ്ഞ ഉടനെ അപ്പുറത്തു നിന്ന് വേറൊരു ഡോർ വന്നു. വിജയ്, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. വിജയ് യെസ് ദളപതി. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡോർ വന്നപ്പോൾ അജിത്ത്. തല, ഞാൻ ഞെട്ടിപ്പോയി. എന്താ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കണെന്ന്. അടുത്ത കാറിന്ന് വിക്രം സാറ്. മൊത്തത്തിൽ സൂര്യ, വിജയ്, അജിത്, വിക്രം ഇവർ നാല് പേര് നിൽക്കുകയാണ്. എൻ്റെ കിളി പോയി. ഞാനാണെങ്കിൽ ഇഷ്യോ ഇവർ നാല് പേരും വന്ന് എന്താ ചെയ്യുക. ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. അപ്പം ഞാൻ വിചാരിച്ചു ചായ ഉണ്ടാക്കണോ. ഷോ അമ്മ ഉണ്ടാക്കുന്ന ചായക്കാണ് ടേസ്റ്റ് കൊടുത്തലും. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് അസീസ്ക്കാരൻ്റെ ഒരു കുഞ്ഞു കട ഉണ്ട്, ഒരു പെട്ടിക്കട കേട്ടോ. ആ പെട്ടിക്കടയിൽ നല്ല ടേസ്റ്റുള്ള അവിൽ മിൽക്ക് ഉണ്ട്. ഞാൻ ഒരിടത്ത് പറഞ്ഞു ഇപ്പോൾ വരാം കേട്ടോ എന്നും പറഞ്ഞിട്ട് ഞാൻ നേരെ ചെന്ന് അസീസ്ക്കാരൻ്റെ ആ കടയിൽ പോയിട്ട് നല്ല അവിൽ മിൽക്ക് വാങ്ങിച്ച് അവർക്ക് കൊടുത്തു. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു അൻസിബ എങ്കൾക്ക് നീങ്കൾ ദാ എങ്ക പടത്തിൽ നടിച്ചേ ആകണം. നീങ്ക ഇല്ലേന പടം ഓടാതുങ്ക, പ്ലീസുങ്ക വാങ്ങ. അപ്പൊ എന്ത് ക്യാരക്ടർ പണാലും നിങ്ങൾ സൂപ്പറാ ഇരിക്കും. ദൃശ്യപാത്ത അപ്പടി അപ്പടി ഒരു പെർഫോമൻസ്. ഓ ഞാൻ പറഞ്ഞു സാർ ഞാനിപ്പോ ഒരു വേറൊരു കമ്മിറ്റ്മെന്റിലാണ്, ഞാൻ ആ കമ്മിറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ. ഓക്കെ 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 എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവര് തിരിച്ചു പോയി. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറി ഇങ്ങോട്ട് ചെന്നൈയിലേക്ക് വന്നു. ചെന്നൈയിൽ വരുന്ന വഴി ഫ്ലൈറ്റിൽ എൻ്റെ തൊട്ടടുത്ത് സൂര്യ വീണ്ടും. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു അൻസി നിങ്ങൾ അങ്ങ് പോരിങ്ക വിൻ പണ്ടീങ്ക വരീങ്ക എൻ പടത്തിൽ ജോയിൻ പണ്ടീങ്ക നമ്മൾ സേന്ന് നടിക്കുക. ഇത് കേട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ സൂര്യ സാർ സൂപ്പർ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ എത്തി. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ പേരെ കണ്ടു കേട്ടോ. അപ്പോൾ കുറേ ജെന്യൂൻ ആയിട്ടുള്ള ആളുകളെ കണ്ടു, കുറേ കള്ളത്തരം കാണിക്കുന്ന ആളുകളെ കണ്ടു. ചില ആളുകളാണെങ്കിൽ ഭയങ്കര മാസ്കാണ്. ഞാൻ ഭയങ്കര സൂപ്പറാണ്, ഞാൻ ഭയങ്കര ഇന്നസെൻസ് ഉള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഒരു കളി. അപ്പം ഞാനിങ്ങനെ ഇരുന്നാലും ഇതെന്ത് തേങ്ങയും നടക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ അടുത്ത ആൾ വരും. അപ്പോൾ അടുത്ത ആൾ വന്നിട്ട് ഭയങ്കര പ്രിറ്റൻഡിങ് ആണ്. ഞാൻ എന്താണ് ഇവിടെ നടക്കുന്നത്, ഇവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും അതിനെതിരെ ഞാൻ പ്രതികരിക്കുന്നു. പക്ഷേ ആവശ്യമുള്ള പല കാര്യങ്ങളിലും പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ച് എന്താ ഈ നടക്കണേ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്നു. ഇങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് പോയ സമയത്താണ് ജിന്നപ്പനും ഒരു ആഗ്രഹമുണ്ട്, എന്തെങ്കിലുമൊക്കെ കാണിച്ച് എനിക്കും ഇവിടെ ഒന്ന് പിടിച്ച് നിൽക്കണമെന്ന്. അങ്ങനെ നോക്കിയപ്പോഴാണ് നന്ദന എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു കുട്ടി വന്നത്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ആദ്യം ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അങ്ങ് വർക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെ ആ കെമിസ്ട്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ എനിക്കും വേണം ഒരു ലവ്. ഞാൻ പറഞ്ഞു വേണ്ട ജിന്നപ്പാ വേണ്ട അത് പാടില്ല. അങ്ങനെ ഞാൻ തന്നെ അതെന്ത് ചെയ്തു, അച്ഛൻ മകളാണ് മകളാണ് അങ്ങനെ ജിന്നപ്പൻ ഓക്കെ എന്നാൽ പിന്നെ വേണ്ട വിട്ടു. അങ്ങനെ ആ ഒരു കോമഡിയിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുറേ കോമഡി ട്രാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രതീഷേട്ടൻ്റെ വരവ്. രതീഷ് ഏട്ടൻ വന്നിട്ടുണ്ടല്ലോ. ചൊറിഞ്ഞ് 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 എന്തൊക്കെയാ മോളെ നീ ചെയ്തുകൊണ്ടിരിക്കണേ. പുറത്തേക്ക് വാടമുക്കളെ, വാടമോനെ, വാടമോനെ പുറത്ത്.